അപൂർവ ജനിതക രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വടനംകുറിശി സ്വദേശിയായ 15-കാരൻ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. വടനംകുറിശി ഉദിരാലയ്ക്കൽ വീട്ടിൽ വിജയകുമാറിന്റെ മകനായ സഞ്ജയാണ് മരണപ്പെട്ടത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു മരണം. നാടിന്റെ ആകെ പരിശ്രമവും പ്രാർത്ഥനയും വിഫലമാക്കിക്കൊണ്ട് ഒടുവിൽ 15-കാരൻ മരണത്തിന് മുന്നിൽ കീഴടങ്ങി. വാടനാകുറിശി ഉദരാലയ്ക്കൽ വീട്ടിൽ വിജയകുമാറിന്റെയും സുചിത്രയുടെയും മകനായ 15-വയസ്സുകാരൻ സഞ്ജയാണ് മരണപ്പെട്ടത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച ഉച്ചയോടെ 11:40 ചികിത്സയിലിരിക്കെയായിരുന്നു യുവാവിന്റെ മരണം. തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവ ജനിതക രോഗമായ അഡ്രിനോ ലൂക്കോഡിസ്ട്രോഫി എന്ന അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ 6 മാസത്തോളമായി വെല്ലൂരിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ചികിത്സയ്ക്ക് ഭാരിച്ച തുക വരുമെന്നതിനാൽ ചികിത്സാ കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു. ചികിത്സയുടെ ഭാഗമായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു. തുടർ ചികിത്സ നടത്തിവരവെ ഇൻഫെക്ഷൻ വന്നതിനെ തുടർന്ന് സഞ്ജയിൻ്റെ സ്ഥിതി കൂടുതൽ മോശമാവുകയായിരുന്നു. ഇതിനിടെ നാട്ടിലെത്തിച്ച സഞ്ജയിനെ കഴിഞ്ഞ 3 ദിവസമായി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുകയായിരുന്നു. ഒടുവിൽ 15-കാരൻ സഞ്ജയ് മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത്. സഞ്ജയിൻ്റെ തിരിച്ചുവരവിനായി നാടൊന്നാകെ പ്രാർത്ഥിക്കുകയായിരുന്നു. പഠിക്കാനും നല്ല മിടുക്കനായിരുന്നു സഞ്ജയ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു സഞ്ജയ്. മരണത്തിന് മുന്നിൽ കീഴടങ്ങിയ 15-കാരൻ നാടിൻ്റെ നൊമ്പരമായി. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി.